ഭൂമിയിൽ കരയേക്കാൾ കൂടുതൽ കടലാണ് എന്നതുപോലെ ജീവിതത്തിലും സങ്കടങ്ങൾക്കാണ് എണ്ണം കൂടുതൽ. എന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്തും ഊർജവും നമ്മുടെ ഉള്ളിൽ പടച്ചോ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. നിരാശപ്പെട്ടിരിക്കാനൊന്നും നേരല്ലെന്നേ. പുതിയ ഒരു ഉൾക്കരുത്ത് ആർജിച്ച് പുഞ്ചിരിച്ചുണരാൻ നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാം. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവം ഇരിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് നിവർന്ന് കൈകളൊക്കെ ഇങ്ങനെ ആശ്വാസത്തോടെ അയച്ചിട്ട് നല്ലൊരു ശ്വാസം അകത്തേക്കും പുറത്തേക്കും അയച്ച് കണ്ണുകൾ പതിയെ അടച്ച് ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. റെഡിയല്ലേ? റെഡിയാണോ? എന്നാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം പറയാം. അത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലികളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഓഫീസിലെ ജോലിയാകാം, അടുക്കളയിലെ ജോലിയാകാം, ഏൽപ്പിക്കപ്പെട്ടതോ ഇഷ്ടത്തോടെ ചെയ്യുന്നതോ ആയ എല്ലാ ജോലികളും ഓരോ ദിവസവും ഒരുപാട് സമയം നമ്മൾ അതിനായിട്ട് ചിലവഴിക്കണില്ലേ. അതിൽ ആ ജോലികൾ ഞാൻ എന്തുമാത്രം ഇഷ്ടത്തോടെയും മനസാന്നിധ്യത്തോടെയുമാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് ഓർത്ത് നോക്കൂ. ഓരോന്നും നമ്മളത് ശരിക്കും ഇഷ്ടത്തോടെയാണോ ചെയ്യുന്നത്? നല്ല മനസാന്നിധ്യത്തോടെയാണോ ചെയ്യുന്നത്? എങ്കിൽ കൂടുതൽ നന്നായിട്ട് ഓരോ ജോലിയും നല്ല സന്തോഷത്തോടെ ഒരു മടുപ്പില്ലാതെ, മടുപ്പ് വരികയാണെങ്കിൽ അത് പരിഹരിച്ചിട്ട് ഓരോ ദിവസവും ഓരോ ജോലിയും പൂർത്തിയാക്കാൻ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ആലോചിച്ച രണ്ടാമത്തെ കാര്യം നമ്മുടെ ഒഴിവു നേരങ്ങളാണ്. ശരിക്കും നമ്മുടെ ഒഴിവു നേരങ്ങൾ തീർന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഹാപ്പി ആവാറുണ്ടോ? ഉണ്ട് എങ്കിൽ അതിനർത്ഥം നമ്മളത് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ. ഏതൊരു മനുഷ്യനും സ്വന്തത്തെ സ്നേഹിക്കാൻ കുറച്ച് സമയം എല്ലാ ദിവസവും വേണം. നമുക്ക് മാത്രമായിട്ടുള്ള നേരമാണത്. നമ്മുടെ മനസ്സ് സന്തോഷത്തിലാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള നേരം, മീ ടൈം എന്നാണ് അതിന് പറയുക. നമുക്കതുണ്ടോ? ഒരു മീ ടൈം ഉള്ള ആളാണോ നമ്മൾ? ഇല്ലെങ്കിൽ എനിക്കത് വേണം എന്ന് മനസ്സിൽ ഉറപ്പിക്കൂ. ഉണ്ട് എങ്കിൽ എനിക്കത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്നും മനസ്സിൽ ഉറപ്പിക്കൂ. മൂന്നാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യമാണ്. എന്താണ് ശരിക്കും ഇപ്പം നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ? എന്തൊക്കെ കയ്യിലുണ്ടെങ്കിലും നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയൂ. നമ്മുടെ ശരീരം വേണ്ടത്ര വെയിറ്റിലാണോ ഇപ്പോഴുള്ളത്? ആണെങ്കിൽ അത് ഭംഗിയായിട്ട് നിലനിർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ അതിലേക്ക് എത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തടിയല്ല കേട്ടോ, തടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളതിലാണ് കാര്യം. എന്തൊക്കെയാണ് ആരോഗ്യപൂർണമായ ഒരു ശരീരം ലഭിക്കാൻ
പുതിയ വർഷം ചെയ്യാനാവുക? നന്നായി വ്യായാമം ചെയ്യാനുള്ള എത്രയോ കാലത്തെ ഒരാഗ്രഹമല്ലേ? ഈ വർഷമെങ്കിലും അത് പൂർത്തിയാക്കണം നമുക്ക്. എങ്കിൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാവും. യോഗയാവാം, ജിമ്മാവാം, രാവിലത്തെ നടത്താവാം, കളിയാവാം, നീന്തലാവാം, എന്തെങ്കിലൊന്ന് നമുക്ക് ചെയ്തേ പറ്റൂ. ചെയ്യണം. റെഡിയല്ലേ? നാലാമത്തെ കാര്യം നമ്മുടെ ബന്ധങ്ങളാണ്. എന്തിനേക്കാളും നമ്മൾ ഹാപ്പി ആവാൻ നമ്മുടെ ബന്ധങ്ങൾക്ക് ആരോഗ്യം വേണം. അത് മെലിഞ്ഞു പോവരുത്. അതിന് രോഗങ്ങളൊന്നും വരരുത്. എന്തൊക്കെയാ നമ്മൾക്കതിന് ചെയ്യാൻ കഴിയുക? ശരിക്കും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് ഒന്നാം സ്ഥാനമുണ്ടോ? അർഹിക്കുന്ന സ്ഥാനവും സമയവും അവർക്ക് സമ്മാനിക്കുന്നുണ്ടോ? കേൾക്കാനും സംസാരിച്ചിരിക്കാനും സമയം നൽകുന്നുണ്ടോ? കേട്ടിരിക്കാൻ സമയം കൊടുക്കുന്നത് ജീവിച്ചിരിക്കാൻ ശ്വാസം കൊടുക്കുന്നത് പോലെയാണ്. നല്ല സമയം. മറ്റുള്ളതെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് ഓഫ് ചെയ്തിട്ടുള്ള സമയം. പരസ്പരം കണ്ടെത്താൻ എന്തൊക്കെയാകും ചെയ്യാൻ കഴിയുക? എല്ലാ തിരക്കിനിടയിൽ എന്നും നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഒരു ഫോൺ കോള്, ഒരു മെസ്സേജ്, ഒരുമിച്ചുള്ള കുറച്ച് നേരത്തെ ഇരുത്തം, യാത്ര, എന്തു ആവാം. ഒരു 10 മിനിറ്റെങ്കിലും മറ്റൊന്നിനുമല്ലാതെ, വേറെ ഒരു താല്പര്യത്തിനുമല്ലാതെ, വെറുതെ വർത്തമാനം പറയാൻ, കേൾക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, ചങ്ങാതിമാർ, കൂട്ടുകാർ, കുടുംബം, ഇവരൊക്കെയല്ലേ ശരിക്കും നമ്മുടെ ഈ ചെറിയ ജീവൻ്റെ അലങ്കാരങ്ങൾ? അവർക്കുള്ളതായി പറഞ്ഞത്. 5-ാമത്തത് എന്താണെന്നറിയോ? നമ്മുടെ പേഴ്സണൽ ഗ്രോത്താണ്. വ്യക്തി എന്ന നിലയിലുള്ള നമ്മുടെ വളർച്ചയ്ക്കും ഗുണത്തിനുമൊക്കെ എന്താണ് ചെയ്യാനാവുക? നമ്മുടെ ഇമോഷണൽ കൺട്രോളിന് എന്തൊക്കെ ചെയ്യാനാകും? ദേഷ്യം വരാറുണ്ടോ? വല്ലാതെ എടുത്തുചാട്ടമുണ്ടോ? വെറുപ്പും അകൽച്ചയും പിണക്കവുമൊക്കെ മനസ്സിലിങ്ങനെ എപ്പോഴും വരാറുണ്ടോ? അതുകൊണ്ടൊക്കെ സങ്കടവും വിഷമവും നമ്മൾക്ക് തന്നെ ഉണ്ടാവുക. നമ്മുടെ തന്നെ ഉള്ളിൽ ഒരു കല്ലിങ്ങനെ വെച്ചതുപോലെ ഉണ്ടാവുക. എങ്ങനെയാ അതിനെയൊക്കെ അതിജീവിക്കാൻ, കുറച്ചുകൂടെ ശാന്തത കൈവരാൻ സാധിക്കുക? അതിനാരുടെയെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമോ നമുക്ക്? വേണമെങ്കിൽ അത് കണ്ടെത്തണം. നമ്മുടെ ബന്ധങ്ങളെയും ജോലിയെയും നമ്മൾ ഇടപെടുന്ന ഓരോ കാര്യങ്ങളെയും ഭംഗിയാക്കാൻ നമ്മൾ ഇമോഷണൽ കൺട്രോളുള്ള ഒരു മനുഷ്യനായേ പറ്റൂ. 6-ാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ്. പടച്ചവനോടുള്ള ബന്ധം. നടു റോട്ടിലിങ്ങനെ നിൽക്കുന്നത് പോലെ അനിശ്ചിതത്വം പാകിയ ജീവിതമാണ് നമ്മുടേത്. ആ മഹാശക്തിയിലേക്ക് ഹൃദയം ബന്ധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പടച്ചോൻ ശരിക്കൊരു ലഹരിയാണ്. ആ ലഹരിയെ ശരിക്കും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ശക്തിയുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചവനിലേക്ക് കൂടുതൽ അടുക്കാൻ ചെയ്യാൻ കഴിയുക? നമ്മുടെ പ്രാർത്ഥനകൾ, ആരാധനകൾ കുറച്ചുകൂടെ ചിട്ടയിലും സമയനിഷ്ഠയോടെയും ചെയ്യാൻ സാധിക്കുമോ? സാധിക്കണം. 7-ാമത്തെ കാര്യം എന്താണെന്നറിയോ? സമൂഹത്തിന് വേണ്ടി.
നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളില്ലേ, അതെന്തു ആവാം. പണം മാത്രമൊന്നുമല്ല, സമയമുണ്ട്, ആരോഗ്യമുണ്ട്, ഇതൊക്കെ ഇല്ലേ. അതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ വിനിയോഗിക്കാൻ കഴിയും? മനുഷ്യന്മാർ മാത്രമല്ല കേട്ടോ, ഒരു ചെടിയാവാം, ചെറിയ ജീവികളാവാം, പക്ഷികളാവാം, മൃഗങ്ങളാവാം, അല്ലേ. അവർക്കൊക്കെ വേണ്ടിയിട്ട്, ചുറ്റുമുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടും ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ നമ്മളൊരു വോളണ്ടിയറാണോ? ആലോചിച്ച് നോക്കൂ, എന്തൊരു സന്തോഷമാണ് എന്നറിയോ. അങ്ങനെ വോളണ്ടിയറൊക്കെ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്യൂട്ടബിളായൊരു കാര്യം ഉണ്ടാവുമല്ലോ, അത് മതി. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ 7 കാര്യങ്ങളുണ്ടല്ലോ, ഇതിലിങ്ങനെ ചുറ്റിപ്പുണർന്നാണ് നമ്മുടെ ജീവിതം ഉള്ളത്. ഓക്കെ, നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് കണ്ണ് മെല്ലെ തുറക്കണം. ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് കണ്ണ് മെല്ലെ തുറക്കണം. എന്നിട്ട് ഈ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ ഒന്നോ രണ്ടോ കാര്യങ്ങളില്ലേ, പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നുകൂടിയ ഒന്നോ രണ്ടോ കാര്യങ്ങൾ, അതൊന്നുകൂടെ ഓർത്തു നോക്കൂ. മനസ്സിൽ പതിഞ്ഞ കാര്യം, അതിലൊന്നെടുക്കുക. പഠിച്ചവനോടുള്ള ബന്ധം, പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ സമയനിഷ്ഠ എന്നൊരു കാര്യമാണെങ്കിൽ അത് മാത്രം എടുക്കൂ. എന്നിട്ട് അതൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? അതൊന്ന് എഴുതി വെക്കുക. വെറുതെ എഴുതി വെക്കുകയല്ല, അത് എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്, ആ കാര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം എഴുതണം. രണ്ടാമത്തേത് അതിനുള്ള തീരുമാനം എഴുതണം. ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പഠിക്കും എന്നുള്ളൊരു തീരുമാനമുണ്ട്. പിന്നെയോ, അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട 2, 3, 4 കാര്യങ്ങൾ അതിൻ്റെ താഴെ എഴുതുക. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് അത് നന്നായിട്ട് എഴുതണം കേട്ടോ. ഇപ്പം തൽക്കാലം എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി, പിന്നെ നന്നായിട്ട് എഴുതണം. എന്നിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത്, അത് നമ്മുടെ ചുമരിലാവാം, മേശപ്പുറത്താവാം, ഫോണിൻ്റെ വാൾപേപ്പറിലാവാം, എവിടെയാണോ എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ടെന്നും ഉണർന്ന ഉടനെയോ അതല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പോ, 2 ആണെങ്കിൽ അത്രയും നല്ലത്, അതെടുത്തിട്ടൊന്നുകൂടെ വായിക്കണം. അങ്ങനെ 7 കാര്യങ്ങളും ചെയ്യാൻ നമ്മളൊന്ന് ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതാകെ മാറാൻ തുടങ്ങും. നമുക്കതിന് സാധിക്കും, എനിക്കും നിങ്ങൾക്കും അതിന് സാധിക്കും.